നമസ്കാരം. നമുക്കറിയാം അതിർത്തിയിൽ ചൈനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഭാരതത്തിൻ്റെ 20 വീരജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഇതിനു പിന്നാലെ വയനാട് എംപിയും കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏറ്റുമുട്ടൽ നടന്ന ഗാൽവൻ താഴ്വരയിലേക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൈനികരെ തോക്കില്ലാതെ പറഞ്ഞയച്ചത് എന്നും നിരായുധരായ സൈനികരെ ചൈന വധിച്ചതിന് ആരാണ് ഉത്തരവാദി എന്നുമൊക്കെയായിരുന്നു വയനാട് എംപിയുടെ ആശങ്ക. എന്തായാലും രാഹുലിൻ്റെ മണ്ടൻ സംശയങ്ങൾക്കുള്ള മറുപടി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകി കഴിഞ്ഞു. ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സേനാംഗങ്ങളുടെ പക്കൽ തോക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അതിർത്തി ചട്ടങ്ങൾ പാലിച്ചാണ് അത് ഉപയോഗിക്കാതിരുന്നത് എന്നുമാണ് എസ് ജയശങ്കർ രാഹുലിന് നൽകിയ മറുപടി. അതിർത്തി ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങളും തോക്ക് കൈവശം വയ്ക്കും. കഴിഞ്ഞ 15 ഗാൽവാനിലും സേനാംഗങ്ങളുടെ പക്കൽ അവയുണ്ടായിരുന്നു. അതിർത്തി സംഘർഷങ്ങളിൽ തോക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന ചട്ടമാണ് ഇന്ത്യൻ സേനാംഗങ്ങൾ പാലിച്ചത് എന്നും കേന്ദ്രമന്ത്രി പറയുന്നു. എന്തായാലും ഈ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചതിന് പിന്നാലെ രാഹുലിനെ പരിഹസിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. കാര്യമറിയാതെ വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ദയവ് ചെയ്ത് ഇന്ത്യയെ നാണം കെടുത്തരുത് എന്നാണ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ ബൈജയന്ത് പാണ്ഡെ പരിഹസിച്ചത്. രാജ്യത്തിൻ്റെ ചരിത്രമോ വസ്തുതകളോ അറിയാത്ത 50 വയസ്സുള്ള ജുവൈനയായ രാഹുൽ ഗാന്ധിയെ ഇനി എന്ത് ചെയ്യും എന്നും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ ചോദിക്കുന്നു. എന്തായാലും രാഹുലിന് അറിയാതിരുന്ന മറ്റ് കാര്യങ്ങൾ ഇവയാണ്. അതായത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പട്രോളിംഗ് നടത്തുന്ന ഇന്ത്യൻ സൈനികർ കയ്യിൽ തോക്കുകൾ കരുതാറുണ്ട്. എന്നാൽ ചൈനയുമായുള്ള വർഷങ്ങൾ പഴക്കമുള്ള ധാരണകൾ പ്രകാരം സംഘർഷങ്ങളുടെ വേളയിൽ വെടിയുതിർക്കുന്നതിന് സൈനികർക്ക് മേൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. ചൈനീസ് സൈനികരുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ തോക്കുകൾ കൈവശം കരുതരുത് എന്നും ഉണ്ടെങ്കിൽ തന്നെ മറച്ചു പിടിച്ചിരിക്കണം എന്നും നിർബന്ധമുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ 2 കിലോമീറ്റർ പരിധിയിൽ തോക്ക് ഉപയോഗിക്കുകയോ വെടിയുതിർക്കുകയോ ചെയ്യരുത് എന്ന് 1996 കരാറിലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ലഡാക്കിൽ കൊല്ലപ്പെട്ട 20 ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട നേരിട്ടത് ആണികൾ നിറച്ച വടികളും കല്ലുകളും കൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും മറ്റ് നിർബന്ധനകളും റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചട്ടങ്ങൾ മാറ്റിവെച്ച് ആയുധങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം എന്നാണ് ഇന്ത്യ ചൈന അതിർത്തി മേഖലയുടെ സുരക്ഷാ ചുമതലയുള്ള വടക്കൻ കമാൻഡിംഗ് മുൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ബി എസ് ജസ്വൽ പറഞ്ഞത്. കടന്നു കയറിയ പ്രദേശങ്ങളിൽ നിന്ന് ചൈനീസ് സൈന്യം നീക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങൾ കയ്യേറിയുള്ള മറുതന്ത്രം പ്രയോഗിക്കണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചൈനയുമായി ഉണ്ടാക്കിയ കരാറുകൾ അതിർത്തി സംരക്ഷണത്തിന് മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്നും സൈനിക നീക്കം നേരിടാനുള്ളതല്ല എന്നുമാണ് മുൻ ഉത്തരമേഖലാ സേനാ കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ എസ് എസ് പനാഗ് പറയുന്നത്. സൈനികരുടെ ജീവൻ അപകടത്തിലാകുകയോ സെക്യൂരിറ്റി പോസ്റ്റോ ഭൂപ്രദേശമോ അപകടത്തിലാകുകയോ ചെയ്താൽ ഈ കരാറുകൾക്ക് പ്രസക്തിയില്ല. എന്തായാലും കയ്യേറ്റമുണ്ടായാൽ ചൈന വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇന്ത്യൻ സൈന്യം നൽകി കഴിഞ്ഞു. ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കില്ല, ശക്തമായി തിരിച്ചടിക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇന്ത്യക്കെതിരായ ആക്രമം രാജ്യാന്തര തലത്തിൽ തന്നെ ചൈനയ്ക്കെതിരെ വലിയ വിമർശനത്തിന് വഴി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൊറോണ വൈറസിൻ്റെ പ്രഭാവ കേന്ദ്രം എന്ന നിലയ്ക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ചൈന. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ എല്ലാം കണ്ണിലെ കരടുമാണ് ചൈന. ഈ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയെ പിണക്കി മറ്റു രാജ്യങ്ങളുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.